നമസ്കാരം ഏ ജെ സ്പോർട്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ചത്തെ സൈനിങ് എത്തി ആരാധകർക്ക് നിരാശ സൈനിങ്ങിനായി ഇനിയും കാത്തിരിക്കണം മലയാളി യുവതാരം പ്രശാന്ത് പ്രശാന്തിന്റെ കരാർ ദീർഘിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിംഗർ താരമായ പ്രശാന്ത് പ്രശാന്തിന്റെ കരാർ ഒരു വർഷത്തേക്ക് നീട്ടി കേരള ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോട് നിന്നുള്ള ഇരുപത്തിമൂന്നുകാരനായ താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വരുന്ന സീസണിൽ ടീമിൻ്റെ ഭാഗമായിരിക്കും വലതുകാലുകൊണ്ടു ചടുലമായ നീക്കങ്ങൾ നടത്തുന്ന മിഡ്ഫീൽഡറായ താരം യഥാർത്ഥത്തിൽ അറ്റ്ലറ്റിക്സ് റണ്ണറായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി എ ഐ എഫ് എഫ് റീജിയണൽ അക്കാദമി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കേരള അണ്ടർ ഫോർട്ടീൻ ടീമിനെ പ്രതിനിധീകരിച്ചു എ ഐ എഫ് എഫ് അലൈറ്റ് അക്കാദമിയിലേക്ക് പോകുന്നതിനു മുമ്പ് ഡി എസ് കെ ശിവാജിയൻസ് അക്കാദമിയുടെ ഭാഗമായിരുന്നു പ്രശാന്ത് പരിശീലനം ലഭിക്കുന്നതിനു വേണ്ടി ഐ ലീഗ് ചെന്നൈ സിറ്റി എഫ് സിയിലേക്ക് കൈമാറുന്നതിനു മുമ്പ് മുമ്പായി രണ്ടായിരത്തി പതിനാറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രശാന്തുമായി കരാറിൽ ഏർപ്പെടുന്നത് ഐ എസ് എല്ലിന്റെ കഴിഞ്ഞ സീസണിൽ ആണ് പ്രശാന്ത് മികച്ച പ്രകടനങ്ങൾ നടത്തുന്നത് പന്ത്രണ്ട് മാച്ചുകളിൽ വിങ്ങിൽ കളിച്ച താരം എഫ് സി ഗോവയുമായുള്ള നിർണായക മത്സരത്തിൽ ഗോളടിക്കുന്നതിന് സഹായകമാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്ഫോടനാത്മകമായ വേഗവും വിങ്ങിലെ മിന്നും പ്രകടനവും വരുന്ന സീസണിൽ ക്ലബിന് ഒരു മുതൽ കൂട്ടായിരിക്കും പ്രാദേശികമായ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്തെ ഫുട്ബോളിൻ്റെ ഒരു കോട്ടാക്കി മാറ്റുന്നതിനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാഴ്ചപ്പാടിന് ഊന്നൽ നൽകുന്നതാണ് പ്രശാന്തുമായുള്ള കരാർ ദീർഘിപ്പിക്കാൻ ഉള്ള തീരുമാനം എൻ്റെ ഫുട്ബോൾ യാത്രയിൽ ഒരു നിർണായക സ്ഥാനമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിൽ ഒരേ സമയം ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എൻ്റെ കഴിവിൽ കോച്ചുമാരും മാനേജ്മെൻറ്റും അർപ്പിച്ച വിശ്വാസം എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു വരാനിരിക്കുന്ന സീസണിൽ ടീമിൻ്റെ എൻ്റെ നൂറ് ശതമാനം സമർപ്പിച്ചുകൊണ്ട് മൈതാനത്തിലുള്ള അവരുടെ വിശ്വാസത്തിന് പ്രതിഫലം ർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടർന്നും എൻ്റെ നാടായ കേരളത്തിൻ്റെ ഫുട്ബോൾ കളിയോടുള്ള പാരമ്പര്യത്തിൻ്റെ ഭാഗമാകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്ലബുമായുള്ള കരാർ വിപുലീകരണത്തെക്കുറിച്ച് പ്രശാന്ത് ഇങ്ങനെയാണ് പറഞ്ഞത് അടുത്ത വാർത്ത സ്പാനിഷ് സൂപ്പർ ഡിഫൻഡർ ടിരി ഇനി എ ടി കെ മോഹൻ ബഗാനിൽ സ്പാനിഷ് ഡിഫൻഡർ ടിരിയുമായി കരാറിൽ എത്തിയ വിവരം എ ടി കെ മോഹൻ ബഗാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു നേരത്തെ ടിരി കേരള ബ്ലാസ്റ്റേഴ്സുമായി ഫ്രീ കോണ്ടാക്റ്റിൽ എത്തുകയും പിന്നീട് പരസ്പര ധാരണയോടെ ഇരു കൂട്ടരും വഴിവിരികയും ചെയ്തിരുന്നു ടിരിയെക്കുറിച്ചറിയാം ഹോസെ ലൂയിസ് എസ്പിനോസ അരോയോ അഥവാ ടിരി എന്നു വിളിക്കപ്പെടുന്ന സ്പാനിഷ് ഡിഫൻഡർ ഇരുപത്തെട്ട് വയസ്സാണ് ായം ലെഫ്റ്റ് ലെഫ്റ്റ് ഫുട്ടായി ഫുട്ബോളർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മാത്രം അറുപതോളം മത്സരങ്ങളുടെ പരിചയമുള്ള താരമാണ് ടിരി സ്പെയിനിലെ ലാസ് ബരിയോസിലൻഡിൽ ആണ് ടിരി ജനിച്ചത് രണ്ടായിരത്തി എട്ടിൽ പതിനാറാം വയസ്സിൽ കാഡിസ് പ്രവിശ്യയിലെ ഫുട്ബോൾ ക്ലബിൽ ആയിരുന്നു ടിരിയുടെ അരങ്ങേറ്റം ഒരു വർഷം കൂടി കഴിഞ്ഞാണ് ടിരിക്കു കാഡിസ് ഫുട്ബോൾ ക്ലബിന്റെ ഫസ്റ്റ് ടീമിൽ കളിക്കാൻ അവസരം ലഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്പാനിഷ് സെഗുണ്ട ഡിവിഷൻ ക്ലബായ അറ്റ്ലന്റിക്കോ മാൻഡ്രിഡിന്റെ ബി ടീമിൽ ടിരി എത്തി മൂന്ന് സീസണുകളിലായി എൺപത്തിമൂന്ന് മത്സരങ്ങൾ ടിരി അറ്റ്ലന്റിക്കോ മാൻഡ്രിഡ് ബി ടീമിനായി കളിച്ചു ഭൂരിഭാഗം മത്സരങ്ങളിലും മുഴുവൻ സമയവും കളിച്ച താരമാണ് ടിരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ടിരി ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ എ ടി കെയിൽ എത്തുന്നത് അന്നു അറ്റ്ലാന്റിക്കോ മാൻഡേഡും എ ടിക്കയും തമ്മിൽ ഉണ്ടാക്കിയ ടൈപ്പിന്റെ ഭാഗമായാണ് ടിരിയെ അറ്റ്ലാന്റിക്കോ മാൻഡേഡ് ബി ടീം വിട്ടു നൽകിയത് എസ് സി ഗോവക്കെതിരെ മത്സരത്തിൽ അർണബ് മൊണ്ടലിന് പകരമായിരുന്നു ടിരിയുടെ അരങ്ങേറ്റം അതിനുശേഷം സ്പെയിനിലേക്ക് തിരിച്ചുപോയ ടിരി ഒമ്പത് മത്സരങ്ങൾ കൂടി അറ്റ്ലാന്റിക്കോ മാൻഡേഡ് ബി ടീമിനായി കളിച്ചു എ ടി കെ മാനേജ്മെന്റിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് അറ്റലിക്കോമാൻഡ്രിയുടെ ബി ടീം മാനേജ്മെന്റ് ടിരിയെ മാർച്ച് മാസത്തിൽ വീണ്ടും ഇന്ത്യയിലേക്ക് അയച്ചു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എ ടി കെയുടെ ഐ എസ് എൽ കിരീട വിജയവും തിരിയുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും സ്പെയിനിലേക്ക് തിരിച്ചു പോകുകയും മർബല്ല ഫുട്ബോൾ ക്ലബുമായി കരാറിൽ എത്തുകയും ചെയ്ത ടിരി മാസങ്ങൾക്കകം വീണ്ടും ഇന്ത്യയിലേക്ക് തിരികെ എത്തുകയും ജംഷഡ്പൂർ എഫ് സിയുമായി കരാറിൽ എത്തുകയും ചെയ്തു ആ സീസണിൽ മുഴുവൻ മത്സരങ്ങളിലും മുഴുവൻ സമയം ടിരി ജംഷഡ്പൂർ എഫ് സിക്കായി കളിക്കാനിറങ്ങി ഇക്കഴിഞ്ഞ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ ആണ് ടിരി ജംഷഡ്പൂർ എഫ് സിക്കായി കളിക്കാനിറങ്ങിയത് അതിനുശേഷം പരിക്കേറ്റ ടിരി നാട്ടിലേക്ക് മടങ്ങി ഇപ്പോൾ പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാണ് ഇട്ടിരി